ഞാനൊരു 4 to 5 മന്ത് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പേര് ഇത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എത്ര രാത്രി ആയാലും എത്ര വൈകിയാലും ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഡബിൾ ക്ലൻസിങ്. എന്നും ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ ഒന്നല്ല ക്ലൻസിങ് ബാം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈസലർ വാട്ടർ ആണ്. ഇപ്പോൾ ദാ എനിക്ക് പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, പെരന്നെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്ലൻസിങ് ഓയിൽ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ക്ലൻസിങ് ഓയിൽ ട്രൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയൊക്കെ വലിച്ച് കെട്ടി വെച്ചതിന് ശേഷം ദാ ഇതൊരു ഓയിൽ കണക്കൊരു ടെക്സ്ചറാണ്. നമുക്ക് അതായത് ബ്ലെൻഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും മസാജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ പോഴ്സും പിന്നെ അത് മാത്രമല്ല കൂടുതൽ എവിടെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കണ്ട. ഞാൻ പ്രഷർ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. അതുപോലെ പ്രഷർ കൊടുക്കാതെ ഒരു ജെന്റിൽ മസാജ് ഒരു 3 to 4 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മസാജിലൂടെ തന്നെ കുറേ വൈറ്റ് ഹെഡ്സ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പോയിസ് ഒക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് കമൻസ് വരലുണ്ട്. ഇതാണ് ഏറ്റവും നല്ല വഴി ഡബിൾ ക്ലൻസിങ് കേട്ടോ. അതിനുശേഷം അത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു മിൽക്ക് ഫോമിലേറ്റായിട്ട് വേഗം ആ ഓയിലിനെസ് അങ്ങ് മാറിപ്പോകും. അപ്പം നമുക്ക് എളുപ്പമാണ് വാഷ് ചെയ്ത് കളയാനും. അതാണ് ഡബിൾ ക്ലൻസിങ്ങിൻ്റെ ഫസ്റ്റ് മെത്തേഡ് വന്നിട്ട്. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ കെയർ ആണ് കേട്ടോ. ഹെയർ കെയർ ചെയ്യുന്നതെന്ന് പറയുമ്പം ഞാൻ ഹെയർ കെയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മസാജിലൂടെയാണ്. ആദ്യമൊക്കെ ഞാൻ മസാജ് ചെയ്യുന്നത് ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഷാംപൂ ചെയ്യുന്ന സമയത്തോ ആയിരുന്നു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നതുകൊണ്ട് പൊട്ടി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അതിന് മുന്നേ മസാജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ചെയ്യൂ കേട്ടോ അങ്ങനെ മസാജിങ്. ഇതുപോലത്തെ കോമ്പുള്ള ഒരു ഹെയർ ഓയിൽ ചെയ്യുന്ന കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എങ്ങനെയാണോ എണ്ണ എത്തിക്കേണ്ടത് അതുപോലെ എണ്ണ എത്തിക്കുന്ന ഒരു പരിപാടിയാണിത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതൊരെണ്ണം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കണക്ക് ഞാൻ പിന്നെ ഞാൻ മസാജ് ചെയ്യുന്നത് കൈ വെച്ചിട്ടായിരിക്കും. അതും ഞാനൊരു 5 to 8 മിനിറ്റ് ഒക്കെ മസാജ് ചെയ്യും കേട്ടോ കൈ വെച്ചാണ് എണ്ണയ്ക്ക് ശേഷം ഞാൻ മസാജ് ചെയ്യല്. കാരണം അതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു കോമ്പ്. ഈ ഒരു കോമ്പ് നിങ്ങൾക്കിപ്പോൾ പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഈ പൊടികളും താരനൊക്കെ ഇളകി വരും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്റ്റലിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് മേടിച്ച് ഒബ്സസ്ഡ് ആയിട്ട് പിന്നെ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് മേടിച്ച് തരാൻ കേട്ടോ. നല്ല സാധനമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അങ്ങനെ ചപ്പാത്തി പരത്തിയ പോലെ ഇരിക്കും. ഇതാണ് എൻ്റെ ഒരു ഒരു ഷവറിങ്ങിന് മുന്നേ ഉള്ള ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഈ റൊട്ടീന് ശേഷം ഞാൻ എൻ്റെ ബാക്കി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട് പ്ലെക്സിൻ്റെ ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ വന്നിട്ട് വിഷ്കേൻ്റെ ഒരു മൾട്ടിപെപ്റ്റൈഡ് ഷാംപൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.